നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നോക്ക് എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം. പക്ഷെ ഇവിടെ താമസിക്കുന്നവരെ സമ്മതിക്കണം, ഉറച്ചാണ് സംസാരിക്കണേ. ഇവിടെ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം, കാരണം നമ്മളെ പോലെ അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനായാലും ഒരു ഷോപ്പിലോട്ട് പോകുന്നതായാലും ഒക്കെ പെട്ടെന്നൊരു അക്സസ്സൊന്നുമില്ല. അപ്പം ഒരു മൂന്ന് നാല് ദിവസമൊക്കെ നമുക്ക് ഇവിടെ വന്ന് താമസിക്കുമ്പം ഒന്ന് റിലാക്സ് ആയതുപോലെ ഫീൽ ചെയ്യും. പക്ഷേ കുറേ നാളൊക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ആ ലെയറ് ലെയർ അതിൻ്റെ കുറച്ച് ഇടവിട്ട് ഇടവിട്ടൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ, അത് അവരുടെ കൃഷിയും കാര്യങ്ങളാണ് തോന്നുന്നത്. ഒരുപാടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്രക്ക് ഉണ്ടാവും വിചാരിച്ചില്ല. ഞാൻ വിശട്ടുന്നു. വേറൊരു വൈബ് അല്ലേ, അടിപൊളി. നമ്മള് സാധാരണ ഭയങ്കര ലക്ഷുറിയസ് ഹോട്ടൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് ഭയങ്കര അടിപൊളി ഹോട്ടൽ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് എക്സാക്ട് എനിക്ക് തോന്നിയൊരു 39-40 kilometers ഉള്ളിലോട്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു പോകുന്നു കേട്ടോ എപ്പോഴും. ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം, മണ്ണല്ലൂരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ഇന്ന് ഫ്രണ്ട് ചെയ്യാറ്. ഇതിനൊരു എക്സാക്ട് പ്ലേ ഉണ്ട്. അവിടെ ചെറിയൊരു നല്ലൊരു അടിപൊളി സ്പേസിൽ ഒരു ഹോം സ്റ്റേ, പ്രൈവസിയാണ് നമ്മൾ ആൾക്കാർ മാത്രമേ ഉള്ളൂ. രണ്ട് ടെൻറ്റും ചെറിയൊരു വുഡൻ ഹൗസ് പോലത്തെ ഒരു പരിപാടി. അത് ഭയങ്കര ലക്ഷറീസ് ഒന്നും അല്ല, അടിപൊളി. അവർ തന്നെ ഇവിടെ നിന്ന് ഫുഡും ബാർബിക്യൂം പരിപാടികളും ഉണ്ട്. നമ്മൾ ഫുള്ളി എന്താ പറയുക, എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് എൻജാമി, അതുകൊണ്ട് അടിച്ചു പൊളിക്കണം. അതുകൊണ്ട് ഭയങ്കര പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട്. കുറേ സമയം നമ്മൾ പോസ്റ്റായി നിന്ന്, പക്ഷേ ഇവരെ കോണ്ടാക്ട് ഇവിടെ റേഞ്ച് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് നമ്മളിവിടെ വന്നത്. നോക്കി നടന്നില്ലെങ്കിൽ വീഴും. അപ്പോൾ ബാക്കി നമ്മൾ താഴെ പോയിട്ട് റൂമിൻ്റെ പരിപാടികളൊക്കെ കാണിക്കാം. ഓക്കെ, റൂം ഇവിടെ ഒത്തിരി മോശമാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കുറച്ച് നിഗൂഢമായ സ്ഥലമാണ്. അതുകൊണ്ട് ബാക്കി പരിപാടി താഴെ പോയിട്ട് കാണിക്കാം. ഓക്കെ, കുറച്ചൊന്ന് നടക്കണമായിരുന്നു, നടന്ന് ഈ സ്ഥലത്തെത്തി. അപ്പം നമ്മൾ താമസിക്കുക, നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നതിൻ്റെ ചുറ്റുമുള്ള ആംബിയൻസ് ആണിത്. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ബേബി അടിപൊളി ബേബി, സൂപ്പർ. നമ്മൾ രാവിലെ എണീറ്റ് ഈ വ്യൂ ആണ് ഡെയിലി കാണണമെങ്കിൽ ഫുള്ളായിട്ട് ആ ഇറങ്ങുന്ന നോട്ടുള്ളത് കാണിക്കും. ഇപ്പൊ നല്ല ടയേർഡായി, ഒന്ന് ഒന്ന് ഫ്രഷ് ആവണം. ആർക്കും ഒന്നും വേണ്ട കേട്ടോ, പീസ് ആണ്, ചപ്പാത്തി, ചൂട് കടലക്കറി, സെറ്റാണ്. സെറ്റല്ലേ, വിശപ്പ് മാറ്റം ഇത്രയൊക്കെ. ഇത് നന്നായിട്ട് കോവിരണം കേടാ, ഈ കറി കിടന്ന് ചപ്പാത്തി നന്നായിട്ട് കോവിരണം. എന്നിട്ട് കടല ഇങ്ങനെ മാളിൽ എടുത്ത് വെച്ചിട്ട് നല്ല മഴയുണ്ട് പുറത്ത്. മഴ എങ്ങനെ ഇവിടെ നിന്ന് കാണാം. ഇവിടെ പോയി വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ കുറേ കാര്യമുണ്ട് കേട്ടോ കാണാൻ. നല്ല കഴിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം, കാരണം പി കെ ചീത്ത വിളിച്ചതിനൊക്കെ നല്ലൊരു എന്തു പറയും, നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം, ഭയങ്കര ലക്ഷുറീസ് ഒന്നുമല്ല, പക്ഷേ സെറ്റ് പീസായിട്ട് കണ്ണ് തുറന്ന് നമ്മൾ ഉറക്കം എണീറ്റ് കണ്ണ് തുറക്കുമ്പോൾ കാണാൻ അടിപൊളി വ്യൂ ഒക്കെ ഉള്ളൊരു ഒരു സൂപ്പർ സ്ഥലം. ബാക്കി കഴിച്ചിട്ട് പറയാം വിശക്കുന്ന. ഏ ഓ, പീസ് മേക്കറിൻ്റെ ഡയലോഗാണ്, താങ്ക്സ് ടു പി കെ. പക്ഷെ ഞങ്ങൾ പറയൂല കേട്ടാ, ഞങ്ങൾക്ക് പി കെ കളിയാക്കാനാണ് ഇഷ്ടം. അപ്പോൾ പി കെ തിരിച്ച് ഞങ്ങളെ കളിയാക്കും, വീണ്ടും ഞങ്ങൾ കളിയാക്കും, അതാണ് ഇഷ്ടം. അല്ലാതെ താങ്ക്സ് ഒക്കെ പറഞ്ഞാൽ അത് ഫോർമലായി പോകില്ലേ. ഞാൻ ഫോർമാലിറ്റി വേണോ? വിനയൻ്റെ കുടുംബം ഒന്ന് കലക്കിയല്ല, വിനയൻ വിനയൻ്റെ ലൈനിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. പേര് ഞാൻ പറയണില്ല, ചിലപ്പോൾ ആ ചേച്ചിയുടെ വീട്ടുകാർ അമ്മ വല്ലതും കണ്ടാലും. ഞാൻ ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഈ പൂവൊക്കെ വെച്ചിട്ട് ഒരു ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന കേട്ടാ. ചെയ്യൂലേ, മഴ ഇല്ലെങ്കിൽ, മഴ ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും. ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു, ഞങ്ങൾ 6 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഗ്രേവി ഒരു നാണക്കേട് വിചാരിക്കല്ലേ.
ആഹാരം കഴിക്കണേന്. ലിപ്സ്റ്റിക് പോവും, അതെടക്ക് ഇട്ടാ മതി. ഇതാ അതവരെ എനിക്ക് തരുവോ തരുമെന്ന് ചോദിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ കൊറേ പരിപാടി ഉണ്ട് ഏട്ടാ, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ. പരിപാടി ഒരു ട്രക്കിംഗ് പറഞ്ഞിട്ടുണ്ട്, വൈകിട്ട് ക്യാമ്പ് ഫയർ പരിപാടികളെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം മഴ ഉണ്ടെങ്കിൽ നടക്കില്ല. മഴ മഴ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യും, എന്ത് ചെയ്യും, റൂമിൽ തന്നെ നല്ല പുതച്ച് മൂടി ആഹാരമൊക്കെ കഴിച്ചു. ഞാൻ ഇന്ന് ഇന്റർവ്യൂ വീഡിയോയിൽ ആക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. സംഭവം നല്ല ടയർഡാ, വണ്ടി ഓട്ടിച്ച് ഇത്രയും നേരം വയ്യ വിശന്ന് ഫുഡ് കഴിച്ചു കിടന്ന് ഉറങ്ങിയിട്ട് വൈകിട്ട് നമുക്ക് ആക്റ്റീവ് ആവുന്നു കൂടെ. ചുമ്മാ ചുമ്മാ എന്നെ കളിയൊക്കെ, എനിക്ക് എനർജി ഇല്ല, വീഡിയോയിൽ സൗണ്ട് ഇല്ല എന്ന് ഇപ്പൊ മനസ്സിലായ. ആ ഒരു എനർജി ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര. ഹലോ, അപ്പൊ നമ്മുടെ സ്റ്റെക്കേഷന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഭയങ്കര 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 ഹാപ്പിയാണ്, കാരണം ഒരു അടിപൊളി ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. അപ്പം ഞാൻ ഓരോ സെക്ഷനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുകളിലോട്ട് പോകാൻ ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് ഇച്ചിരി സ്ലിപ്പറിയാണ്, നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷെ മഴയുണ്ട്, ഇപ്പം അങ്ങോട്ട് പോയി ഇരിക്കാൻ പറ്റില്ല, വെള്ളമാണ് അതിലേക്ക്. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു മെയിൻ, അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഈ ഒരു ആർച്ചാണ്. ഈ സൈഡ് ഭയങ്കര ക്രിയേറ്റീവ് ആണ് കേട്ടോ. ഈ അമ്മിക്കല്ല് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവരോട് തന്നെ ചോദിക്കണം, അമ്മിക്കല്ല് എന്തിനാണ് വെച്ചേക്കുന്നത്. മഴ പെയ്യുന്ന ഓൾറെഡി തണുപ്പ്, മഴ സൂപ്പർ. ഇവിടെ നമ്മോട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ വന്നതിനെക്കാട്ടിലും മിസ്റ്റ് മൂടിയിട്ടുണ്ട്. പിന്നെ എന്താ ഈ ഇതിൽ ഫുൾ എൽ ഇ ഡി ലൈറ്റ് ഇല്ല, വേറെ ഒരു ടൈപ്പ് ഓഫ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി കത്തിക്കുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ ഇനി കയറണം. ഈ ഒരു സൈഡ് ഒരു കുഞ്ഞ് കിച്ചണാണ് കേട്ടോ. അവിടെ സൈഡ് എന്തൊക്കെ ഉണ്ടാക്കുവാണ് നമുക്ക് ഈവനിങ് അല്ല ഉച്ചത്തേക്ക് തരാൻ വേണ്ടി. സാമ്പാർ, മോരുകറി, ചെറുപയർ, ഓക്കെ, അച്ചാറ്, പപ്പടം, തൈര്. ഓക്കെ, അപ്പൊ ചെയ്യുന്നതാണ് ഇവിടെ ഇന്ന് കുക്ക് ചെയ്യുന്നത്. ആ ചപ്പാത്തിയും കടലക്കറിയും സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇവിടെ ഈ ഈ സൈഡിൽ എന്തോ കൃഷി നടത്തുന്നുണ്ടല്ലോ. അത് എന്തിന്റെ വെളുത്തുള്ളി സാമ്പാറിന്റെ ആണെന്ന് ഫിഷിലിടുന്ന. ഓക്കെ, നടക്കട്ടെ. ചേട്ടൻ്റെ പരിപാടിയാണ്. ഞങ്ങള് ട്രിവാൻഡ്രത്ത് പൂജപ്പുര, എല്ലാരും ആ ഒരു ഏരിയയിലാണ്. ഓക്കെ ഏട്ടാ, ചേടം കുത്തിയിട്ട് എല്ലാത്തിലും ഒരു പീസ് സാമ്പാർ എല്ലാത്തിലും ഒരു പീസ്. അത് ഇത് കുക്കിംഗ് സ്പേസ് ആയതുകൊണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് നമുക്കുള്ള സാമ്പാറും ബാക്കി സംഭവമൊക്കെ ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്യാസ് എടുത്തില്ലാണ് കേട്ടോ, അകത്ത് ഒരു സ്റ്റവ് ഉണ്ട്. പിന്നെ മിക്സി ഇല്ല, അതിന് പേരോട് നേരത്തെ പറഞ്ഞ പോലെ അരക്കുന്ന ആൾക്കല്ല്. ഇനി ഈ സൈഡിൽ എനിക്ക് തോന്നുന്നു അല്ലാണ്ട് തീ കത്തിച്ചവർ ഹെവി ആയിട്ട് കുക്ക് ചെയ്യാനുള്ളപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കും. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. പീസ് മേക്കർ ചറക്കരുത്, ഞാൻ ഇറങ്ങാം. ഇതാ ഇവിടെ ഒരു മത്സ്യകന്യകയാണെന്ന് തോന്നുന്നു. മത്സ്യകന്യക അവിടെ ചന്ദ്രൻ്റെ ആ ഒരു പ്രകാശം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് പിടിക്കാൻ കണ്ട എന്നെ പോലെ ഇല്ലേ. ഇവിടെ നിൽക്കുന്ന ഇതേപോലെ നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു കുഴിയാണ്. ഇതിലും ബൾബുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ രാത്രി കത്തുന്ന സംഭവമാണ്. ഈ പെയിൻറ്റിങ്സ് ആ ചേട്ടനാണോ വരച്ചതെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ആര് വരച്ചാലും നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന പോർഷനിൽ ഇങ്ങോട്ടാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പം ഞാനേ സത്യമായിട്ടും ബിസിനേക്കർ എന്നെ എടുക്കണില്ല, പൂവൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ പോണം. ഞാൻ സത്യമായിട്ടും വന്നപ്പോൾ വിചാരിച്ചത് ഇതാ ഈ ഇതൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കുമെന്നേ. എന്ത് ഇത് ഇത് ഒറിജിനലാണ് നോക്ക്. ഞാൻ സത്യം
കുത്തി വെച്ച് പ്ലാസ്റ്റിക് ചെടി ഇങ്ങനെ ഇട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതിന്റെ യെല്ലോ കളറാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഇതൊക്കെ ഒറിജിനൽ ആണ്. തൊട്ട് നോക്കാൻ നമുക്ക് പ്ലാസ്റ്റിക് ഇരിക്കുന്ന പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട്. ഇന്നൊരു ബോട്ടിൽസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് അയ്യോ ഇവിടെ കുറച്ച് റോസ്. ഇന്നും ഇവിടുത്തെ പൂക്കളൊക്കെ ഭയങ്കര രസം. ആ പെറ്റൽസ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ. ചിലപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് കൊണ്ടായിരിക്കുന്നത്. ഇവിടെ കുറേ ബോട്ടിൽസും പൂവൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും. ഇനി അടുത്ത സ്പെഷ്യലായിട്ട് കാണിക്കാൻ രണ്ട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടെൻറ്റ്. ഈ ടെൻറ്റിൽ ഇതിൽ ഒരു ടെൻറ്റിൽ ഞങ്ങൾ എന്തായാലും ഇന്ന് കിടക്കും. അടുത്ത ടെൻറ്റിൽ കിടക്കും നോക്കും. അതിനിവിടെ അടിയായിരിക്കും കേട്ടോ. ഒരു ടെൻറ്റിൽ അയ്യോ ഒരു ടെൻറ്റിൽ ഞങ്ങൾ എടുക്കും. ഈ ടെൻറ്റിൽ ആർക്ക് വേണേലും കിടക്കാം. അതിന് ഈ രണ്ട് സൈഡിൽ ടെൻറ്റ് അവിടെ. പിന്നെ അത് കാണാൻ പറ്റുമോ? അതങ്ങോട്ട് പോകണോ? അവിടെ എന്തായാലും കയറും പിന്നെ പോവും. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചാൽ ഈ ഒരു സൈഡിൽ നമുക്ക് ചമ്മണമൊക്കെ പൊട്ടി ഇരിക്കാനും കിടക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ സൂപ്പറാണ്. ഇത് നോക്കി രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ തന്നെ അവിടെ ഇരിക്കാം. ആഹാരം മാത്രം കിട്ടിയാൽ മതി. സൂപ്പർ വൈബ് അല്ലേ? പിന്നെ ഇതിൻ്റെ സൈഡിൽ കൃഷിയും സംഭവമൊക്കെയാണ് കേട്ടോ. നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട്. അപ്പം ഈ സൈഡ് ഫുൾ കൃഷിയാണ് കേട്ടോ. ആ നമ്മൾ അകത്ത് നിന്നാ നമുക്ക് കുക്ക് ചെയ്ത് തന്നെ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ബീൻസ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ മുകളിലോട്ട് വേറെ കാണും. പക്ഷേ ഈ ഒരു ഏരിയ ഫുള്ള് ബീൻസാണ്. നമ്മൾ വന്ന ടൈം കുറച്ച് ആൻറ്റിമാരാണെന്ന് തോന്നുന്നു. ഇച്ചിരി ഏതൊക്കെയുള്ള ആൻറ്റിമാരാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം ചാറ്റയൊക്കെ കാണിച്ച് നാളെ അവർ വരുവാണെങ്കിൽ വരുമായിരിക്കും, വരാതിരിക്കും. അപ്പോൾ വരുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരെന്താണ് ചെയ്യുന്നത്, ഇതെന്താണ് സംഭവം എന്നൊക്കെ അപ്പം അവർ വരുവാണെങ്കിൽ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പം ഇത്രയാണ് ഈ സ്ഥലം. നമ്മൾ എന്തെത്തി അപ്പുറേ ഒന്നുമില്ല. അപ്പം ഇത്രയാണ് ഈ സ്ഥലം. ചേച്ചി ഇവിടുത്തെ ഓണേഴ്സിൽ ഒരാളാണ് കേട്ടോ. ഓണർ ആ ചേച്ചിയുടെ വൈഫാണ്. ചേച്ചിയുടെ പേര് കൂടെ പറയും. എൻ്റെ പേര് തേഴ്സി. ചേച്ചി ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പൂവിൻ്റെ ഒറിജിനൽ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് പ്ലാസ്റ്റിക്. അപ്പം ഞാൻ കേട്ടു. ആ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടനും അങ്ങനെ വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണ്. കാരണം ഇരിക്കുന്നതിനപ്പോഴേ ഇത്ര ഒരു രസത്തിൽ ഇരിക്കുന്നപ്പോൾ ആണെന്നാണ് വിചാരിച്ചത്. സ്ഥലം അടിപൊളിയാട്ടോ. ഭയങ്കര എന്താ ഒരു റിലാക്സ് മൂഡിലോട്ട് വന്നതുപോലെ ഒരു ടെൻഷൻ ഫ്രീ ഒക്കെ. ഞാനൊരു ട്രിവാൻഡ്രോ. ഞാൻ രാവിലെ വന്നിട്ട് കുറെ അലഞ്ഞു പ്രോപ്പറായിട്ടൊരു സ്ഥലം കിട്ടാനിട്ട്. പിന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്ന കണ്ടില്ല ചേട്ടനെ വന്ന് കണ്ടത്. അപ്പം പറഞ്ഞു ഇത് മതി അടിപൊളി സ്ഥലം. എത്ര നാളായി ചെയ്ത് തുടങ്ങിയിട്ട്? കഴിഞ്ഞ നവംബറിൽ തുടങ്ങി. അപ്പം എങ്ങനെയായിരുന്നു? ഇപ്പം ആൾക്കാർ വരാറുണ്ടോ? ആ ഇപ്പോൾ നമ്മൾ കൊറോണ കഴിഞ്ഞ ശേഷം നല്ല സീസണാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ടൈം എപ്പോഴാണ്? ഡിസംബറിലാണ്. ഇപ്പോൾ ഒരു 17 ഡിഗ്രി വരും. ഡിസംബറിൽ 7-6 ഒക്കെ വരും. ചേച്ചി അപ്പൊ സ്റ്റേ ഒക്കെ ഞാൻ കോട്ടേജിലാണ് നിൽക്കുന്നത്. നിങ്ങള് ഫാമിലി ആണെന്ന് പറഞ്ഞപ്പോ നമ്മള് ജസ്റ്റ് അവിടെ മാറി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്ഥലത്താണല്ലേ നമ്മള് അറ്റാച്ച്. രണ്ടു ദിവസത്തേക്ക് ഒന്ന് ക്ഷമിച്ചു. ചേച്ചിയുടെ നാട് എവിടെയാ? നാട്ടിലിപ്പോ ഞാൻ വന്നിട്ട് ഞങ്ങള് 3 മാസമായി. നീ ഒരു 15-ാം തീയതി മുന്നേ പോണം. ഇവിടെ ഓഫ് സീസൺ എപ്പോഴാ? ഓഫ് സീസൺ എപ്പോഴും ഈ ഒരു തണുപ്പ് കാണും. തണുപ്പ് എപ്പോഴും ഉണ്ടാക്കും. മഞ്ഞ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഒരു ജനുവരി ഫെബ്രുവരിയിലൊന്നും അത്ര മഞ്ഞൊന്നും കാണില്ല. ഇപ്പൊ ഈ മഴ പെയ്തപ്പോ ഇങ്ങനെ മഞ്ഞ്. ഞങ്ങൾ വന്ന നല്ല ടൈമിലാണ്. സീസൺ ടൈം തന്നെയാണ്. തറയിലൊന്നും കാലിങ്ങനെ വെക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ചെരുപ്പ് ഇട്ടാ കേറി. അവിടെ പിന്നെ നമ്മള് ചെരുപ്പ് യൂസ് ചെയ്യാം. കല്യാണം കഴിഞ്ഞ 2 വർഷം. അത്രയൊക്കെയാണ് ചേച്ചിയുടെ വിശേഷം. കട്ടയില്ലേ പ്ലാസ്റ്റിക് അല്ല എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ പൂ ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല. ഈ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും കേട്ടോ ഇതിന് ഇത്രയൊരു ഭംഗി. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, നമുക്ക് ഇവിടെ പല സ്റ്റേജ് ഉണ്ട് ഈ പൂവിൻ്റെ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ആകുമ്പോൾ ഉള്ളതാണെന്ന് തോന്നുന്നത്. ഇച്ചിരി കൂടെ വലുതാണ്. ഓൾമോസ്റ്റ്
നെക്സ്റ്റ് സ്റ്റേജ് ഇതാ. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു മീഡിയം സ്റ്റേജ് ഇല്ല. ഇതൊരു മീഡിയം സ്റ്റേജ് ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാവും. ഫൈനലി ദാ ഇത്ര വലിയ പൂ. ഈ ഈ ടൈമിൽ വേറൊരു കളറാണ്. ഇത്രയും വലുതാകുമ്പോൾ ആ കളർ കുറച്ചും കൂടെ ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്. നമുക്ക് പറിക്കാൻ തോന്നത്തില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഭംഗിയായിരുന്നു. ഇപ്പോൾ മഞ്ഞയുടേതാണ് നായി നിൽക്കുന്നത്. സൂര്യൻ്റെ നമ്മൾ പടമൊക്കെ വരയ്ക്കുമ്പോൾ ഒരു സൂര്യൻ്റെ ആ ഒരു കറക്റ്റ് ഫിഗർ. ആ പെറ്റൽസ് ആ ഭംഗി എത്ര എതള് പോകുന്നു ലെയർ ലെയറായിട്ട്. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ പ്രകൃതിയുടെ വികൃതികളായിട്ടൊക്കെ പറയാം. മീൻസ് നേച്ചറിനല്ല ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. നമുക്കായാലും ഇത്ര പെർഫെക്ഷനോടെ ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഫോൾട്ടായിരിക്കും. പക്ഷെ നേച്ചറിനെ എത്ര വ്യത്യാസമായിട്ടാണ് ഓരോ ഇലകളും. ഇപ്പോൾ പെറ്റൽസ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് ഡിഫറെൻ്റാണ് ഇത്. ഇതിൻ്റെയും അതിൻ്റെയും ഇലകൾ ഡിഫറെൻ്റാണ്. ആ ഇലയുടെ വെയിൻസ് ഡിഫറെൻ്റാണ്. സ്റ്റെമ്പ് ഡിഫറെൻ്റാണ്. ഇപ്പം എത്ര വെറൈറ്റിയാണ് നേച്ചറിനാണ് ക്രെഡിറ്റുള്ളത്. അപ്പോൾ ആ നേച്ചറിനോട് അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക. എല്ലാവരും ആ റൂമിനകത്ത് കയറിയിരിക്കുകയാണ്. ഈ ഭംഗിയൊന്നും കാണാതെ കണ്ട് ഇവിടെ ഒരു ഇത് പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഇന്ന് അടുത്തോട്ട് വന്നതുപോലെ ഒരുപാട് അടുത്ത് പോലെ അവിടെ ഒരു പലകയില്ല. ഇന്ന് അടുത്ത് വന്നതുപോലെ നമുക്കൊരു ട്രീറ്റ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇത്രയും നല്ലൊരു സ്ഥലം അറേഞ്ച് ചെയ്ത് തന്നെ പിക്കയ്ക്ക് ഇന്ന് നമുക്ക് സ്ഥലം അറിയുന്ന ഇടി ഉടിയായിരുന്നു തന്നെ ഫുള്ള്. കാരണം ഇത്ര കഷ്ടപ്പെട്ട് വീട്ടിൽ മീൻസ് കൊറോണ ആയതുകൊണ്ട് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വന്ന് സൂക്ഷിച്ചൊക്കെ പോകണേ അവർ കൺവീൻ ചെയ്തൊക്കെ വന്നിട്ട് ഞങ്ങളെ ഒരു ഒട്ടും കൊള്ളില്ലാത്തൊരു സ്ഥലത്ത് വല്ലതും കൊണ്ടിട്ടിരുന്നെങ്കിൽ ഇടി ഇടിയല്ലേ കൊടുക്കേണ്ടത് എന്ന് പറയാം. ഇടിയല്ലേ കൊടുക്കേണ്ടത്. ഓ പിക്ക കുറേ നാൾക്ക് ശേഷം പുറത്തിറങ്ങി ഒരു ഒരു സന്തോഷമുണ്ട്. സമാധാനം എല്ലാം ഫുള്ളായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനും ഈ ഒരു ടൈമിൽ ശ്രമിക്കും. അപ്പം നിങ്ങളും കൂടെ ഞങ്ങളോട് ജോയിൻ ചെയ്യും. മീൻസ് ഈ ഒരു ജേണിയിൽ നിങ്ങൾ എന്തായാലും ഞങ്ങളോട് ജോയിൻ ചെയ്യും. കാരണം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ജോയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അടിച്ചു വിളിക്കാം. ഓക്കെ, ഇതാണ് കളർഫുള്ളായിട്ടുള്ള നാരങ്ങ മിഠായി. ഇതാണ് കളർഫുള്ളായിട്ടുള്ള ജീരക മുട്ടായി. വീണ്ടും നാരങ്ങ മുട്ടായി. ഇത് പുളിമുട്ടായി. ഇത് കളർഫുള്ളല്ല കേട്ടോ. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് പുളിമുട്ടായി. നമ്മള് എന്ത് ചെയ്യണം, ആദ്യം ഫോൺ തന്നെയാണ്. പല്ലിൻ്റെ ഈ കഴിവ് വെച്ച് ഇങ്ങനെ കളിക്കുമ്പോൾ ഇതിങ്ങനെ വരും. എന്നിട്ട് ആ നല്ല പുളിയുണ്ട്. മോർണിംഗ് മോർണിംഗ് അല്ല, എനിക്ക് മോർണിംഗ് ഞാനിപ്പോൾ എഴുതിയതേ ഉള്ളൂ. മോൻ കാണുമ്പോൾ മനസ്സിലാവും. അടിപൊളി തണുപ്പത്ത് നല്ല എന്താ പറയുക, നമ്മളെ വീട്ടിൽ കിട്ടുന്ന പോലത്തെ നല്ല ചൂട് സാമ്പാർ, ചോറ്, പയർ തോരൻ, സാമ്പാർ, പുളിശ്ശേരി, പയർ തോരൻ, ചോറ്, സാമ്പാർ മാത്രം മതി ചോറ് കഴിക്കാൻ. മച്ചാനത് പോരെ അളിയാ. ഷൈജുണ്ട്, അർഷാദുണ്ട്, തടപ്പത്തിരുന്നെന്തൊക്കെയോ ഫോണൊക്കെ എടുത്ത് വെച്ച് സംസാരമൊക്കെയാണ്. വീഡിയോ ശ്രീത്ത് എടുക്കുന്നു. ഇതാണ് പുറത്തെ വൈബ്. എന്തായാലും കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ്.
നല്ല മഴയുണ്ട്. ഇവിടെ രാവിലെ എണീച്ചല്ലേ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. മഴ ഇച്ചിരി കുറഞ്ഞു വരണം, അപ്പൊ ഞാൻ റെഡി ആവട്ടാ. ഹായ്, ഇന്നലെ രാത്രിത്തെയും കാട്ടി തണുപ്പിച്ചിരി ഒന്ന് കുറവുണ്ട്, എന്നാലും തണുപ്പുണ്ട്, ആവശ്യത്തിന് തണുപ്പുണ്ട്. രാവിലെ അവർ നമുക്ക് കട്ടൻ ചായ കൊണ്ടുവന്നു. അപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞ് മഴ ഇതേപോലെ, മഴ ഇപ്പോൾ ഇല്ല, വലുതായിട്ട് ചെറുതായിട്ടേ ഉള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ ഡ്രസ്സ് ചെയ്ത് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാം. ചെയ്യാവോ? ചെയ്യാവോ? ഉറക്കപ്പെടാ. ചെയ്യാം. ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ എന്തോ നീ പിന്നെ കിടന്നുറങ്ങാം, വേറൊന്നും ചെയ്യാവില്ല. ഹായ്, അപ്പൊ ഞാൻ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട് ഡ്രസ്സ് റെഡിയായിട്ടാ. ഞങ്ങള് ഇവിടെ ചെറിയ ചെറിയൊരു മഴയുടെ ഒരു ചാറലുണ്ട്, എന്നാലും കുഴപ്പമില്ല, കാരണം അത് തോരത്തില്ല, എപ്പോഴും ഇങ്ങനെ വേണം. അതുകൊണ്ട് ഞങ്ങള് ഷൂട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ. പിന്നെ രാത്രി നല്ല തണുപ്പായിരുന്നു, തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. എപ്പോഴാണ് ഉറങ്ങിയതെന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ക്യാമ്പ് ഫയറിങ് ഒന്നും നടന്നില്ല. ഇനി ടെൻറ്റൊന്നും ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. അപ്പം ഞാൻ ഫോട്ടോഷൂട്ട് എടുത്തതിന് മീൻസ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ടെൻറ്റിൻ്റെ അകത്തുള്ള വ്യൂവും സംഭവവും ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അവർ കട്ടൻ ചായ കുടിച്ചു, കാപ്പിയൊന്നും കുടിച്ചില്ല, അതിനുള്ള ടൈം ആയിട്ടില്ല. കൊള്ളാം, രാവിലെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്.